പ്ലാൻ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ചേട്ടനയുടെ തിരക്കുകൾ ഇങ്ങനെ നീണ്ടു നിന്ന് പോയത് പതിവ് തുടക്കമാണ്. എങ്കിലും പ്രേക്ഷകർക്കറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു ഈ സിനിമ അല്ലെങ്കിൽ സീരിയൽ രംഗത്തേക്ക് വന്നത്? ആദ്യം സിനിമയിലായിരുന്നു സീരിയലായിരുന്നു തുടങ്ങി? ആദ്യം സീരിയലോ തന്നെ. ഏത് സീരിയൽ? ദൂരദർശനിൽ വന്നിരുന്നു, സൂര്യോദയം എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ. ഏത് വർഷമായിരുന്നു? 2002 or 2003 ആ ഒരു സമയത്ത്. ആരാ ഡയറക്ട് ചെയ്തേ? ബാലചന്ദ്രൻ. മനോരമ ആഴ്ച പതിപ്പിൽ എന്റെ ഒരു കവർ പേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ എന്റെ നാട് കണ്ണൂരാണ്. അപ്പം അവിടെ എന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എന്റെ പരിചയത്തിലോ ആരും ഈ ഇൻഡസ്ട്രിയിൽ ഇല്ല, ഒരു മനുഷ്യൻ പോലും ഇല്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഒരു റിലേറ്റീവ് ഗൾഫിൽ നിന്ന് മരിച്ചിട്ട് ആ ബോഡി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, ലാൻഡ് ഫോണില് മേനൻ സാറ് ഞാൻ ബാലചന്ദ്ര മേനോനാണ് എന്ന് പറഞ്ഞിട്ട് കോള് വന്നത്. വിശ്വസിക്കാൻ പറ്റില്ല, അത് പറ്റിക്കാണ്. മാത്രമല്ല ഈ കവർ പേജ് വന്നു കഴിഞ്ഞിട്ട് ഒരു 3-4 ആഴ്ച കഴിഞ്ഞു. അന്നൊന്നും വരാത്ത വിളി ഇപ്പൊ വരുമോ? അപ്പൊ ആ സമയത്ത് ഇതുപോലെ പറ്റിക്കാൻ കുറെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് പിന്നെ, ഞാനപ്പോ 9th കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അപ്പൊ അമ്മ പറഞ്ഞു, ചുമ്മാ അളവൊക്കെ ഞങ്ങക്ക് മനസ്സിലാവും പറഞ്ഞിട്ട് അമ്മ ഫോൺ കിട്ടിയത്. പ്രതീക്ഷിക്കുന്നില്ല, ഇത്രയും വലിയ ഒരു ആള് നമ്മളെ വിളിക്കാന്ന് പറഞ്ഞ. കൊറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സെയിം ഇന്ന് വേറൊരാള് വിളിച്ചു, എനിക്ക് പേരോർമ്മയില്ല, വേറൊരാള് വിളിച്ചിട്ട് പറഞ്ഞു ബാലചന്ദ്ര മേനോൻ സാറ് വിളിച്ചിരുന്നു, എന്നിട്ട് നിങ്ങൾ എന്താണ് അങ്ങനെ പ്രതികരിച്ചെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, അയ്യോ ഞങ്ങക്ക് മനസ്സിലായില്ലായിരുന്നു അത് മേനോൻ സാറാണോ എന്ന്, ഞങ്ങക്ക് മനസ്സിലായില്ലായിരുന്നു. ശരി സാറിന്റെ നമ്പറും തരുമോ, ഞങ്ങൾ വിളിക്കാം അങ്ങോട്ട് എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്പർ തന്നു, ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു. അതേന്ന് പറഞ്ഞ, സാറ് പുതിയൊരു സീരിയല് ദൂരദർശനിൽ വേണ്ടി ചെയ്യാൻ പോവാണ്, അതില് അദ്ദേഹത്തിന്റെ മകളായിട്ട് അഭിനയിക്കാൻ വേണ്ടി കൊറേ ആൾക്കാര് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അഭിനയം എന്ന് പറഞ്ഞ ABCD അറിഞ്ഞൂടാ. എനിക്ക് നേരത്തെ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ല, സ്കൂളിൽ സാധാരണ പോലെ കലാപരമായിട്ടുള്ള എന്തെങ്കിലും. അല്ല ഞാൻ CBSE ആണ്, അതുകൊണ്ട് പിന്നെ നമ്മള് ആ വഴിക്ക് അങ്ങ് പോയി പഠിത്തം മാത്രം. പക്ഷെ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. അപ്പൊ സാറിന്റെ അടുത്ത്, സാർ ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാം, മരിച്ചിട്ട് ഒരാളുടെ ബോഡി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അയ്യോ സോറി, ഇങ്ങനെ ഒരു അവസ്ഥയിൽ സംസാരിക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ അമ്മമ്മയും എല്ലാരും കൂടി ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു, മാമന്മാരും എല്ലാരും കൂടി ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞു, ഇത്രയും വലിയൊരാള് വിളിച്ചതല്ലേ, നമ്മൾ എന്തിനാ കളയണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ശരി അഗ്രി ചെയ്തു. അപ്പൊ അങ്ങനെ അഗ്രി ചെയ്താൽ തന്നെ അന്ന് രാത്രി കയറണമായിരുന്നു തിരുവനന്തപുരത്തേക്ക്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. തിരുവനന്തപുരം കേട്ടിട്ടേ ഉള്ളൂ, പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അതൊക്കെ അല്ലാതെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് എറണാകുളത്തിന്റെ ഇപ്പുറത്തോട്ട് വന്നിട്ടില്ല. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അങ്ങനെ കണ്ട ഉടനെ സാറ് ഓക്കെ പറഞ്ഞു, പിന്നെ എന്നെ 2-3 ഇത് പെർഫോം ചെയ്യിപ്പിച്ചു നോക്കി, കൊള്ളാൻ തോന്നി. അങ്ങനെ അതില് സാറിന്റെ മകളായിട്ടായിരുന്നു, സാറിന്റെ ഷാലു മേനോന്റെ മകളായിട്ടായിരുന്നു. പിന്നെ തുടർന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്ത് തന്നെ വാസം ഉറപ്പിച്ചു. അപ്പൊ ഒന്നും ഉറപ്പിച്ചില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, അത് കഴിഞ്ഞ് ഞാൻ വന്നും പോയിക്കൊണ്ടും തന്നെ ആയിരുന്നേ. അതിന്റെ ഇടയിൽ എറണാകുളത്ത് മന്ത്രകോടി എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ട്. ആ സീരിയല് എറണാകുളത്ത്, ഇത് അപ്പൊ രണ്ടും കൂടി എനിക്ക് അല്ല, ഈ ദൂരദർശന്റെ സീരിയൽ കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തിരിക്കുമ്പോഴാണ് AMSC സാറെ വിളിക്കുന്നത്. അത് ഈ മഹിളാരത്നത്തിന്റെ കവർ പേജ് വന്നിട്ട്. ഈ കവർ പേജുകളാണ് നമ്മളെ പലപ്പോഴും രക്ഷിച്ചത്. സത്യം. എങ്ങനെയാ നേരത്തെ ഫോട്ടോ, അങ്ങനെ ഫോട്ടോ എടുക്കുന്നതിനോട് നല്ല താല്പര്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഫോട്ടോ എനിക്ക് പൊതുവെ ക്രേസ് ആണ്. പക്ഷെ ഈ ആദ്യമായിട്ട് മനോരമയില് ഫോട്ടോ വന്നത് ശരിക്കും അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ്. എങ്ങനെയോ ആരോ എവിടുന്നോ ഫോട്ടോ, അവിടെ ഫോട്ടോഷൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടിയല്ല വേറൊരു കുട്ടിക്ക് വേണ്ടി, അവിടെ അല്ല തൃശ്ശൂര്. അപ്പൊ ഇങ്ങനെ കൊറേ പിള്ളേരെ കൂട്ടുന്ന കൂട്ടത്തില് എന്നെയും കൂട്ടി എന്റെ കൊറേ പടം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്ത് ഒരു എനിക്ക് തോന്നുന്നു ഞാനൊരു 8th പഠിക്കുമ്പോ ഫോട്ടോ എടുത്തിട്ട് വന്നത് 9th ലാസ്റ്റ് ആണ്. അത് കണ്ടിട്ടാണ് സാറ് വിളിക്കുന്നത്. അങ്ങനെ ബാലേന്ദ്ര മേനോന്റെ സീരിയലായി നസീർ സാറിന്റെ സീരിയൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെയും സീരിയലുകൾ തന്നെ കണ്ടിന്യൂ ചെയ്യായിരുന്നു?
നസീർ സാറിന്റെ എനിക്ക് തോന്നുന്നു ശരിക്കും ഈ മറ്റേത് ദൂരദർശൻ ആയതുകൊണ്ട് അത്രയും ഒന്ന് റീച്ച് ആയില്ല. ഇത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. മന്ത്രവാടി വലിയൊരു ഹിറ്റ് സീരിയലായിരുന്നു. അതിൽ രണ്ട് രശ്മി ചേച്ചി ഞാൻ രണ്ട് നായികമാരായിരുന്നു. നല്ലൊരു സംഭവമായിരുന്നു ശരിക്കും. എനിക്കൊരു ബ്രേക്ക് തന്നത് ഈ നസീർ സാറിന്റെ സീരിയലാണ് മന്ത്രവാടി. പിന്നെ മന്ത്രവാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആണ് ഞാൻ ഏതാ ചാക്കോ രണ്ടാമൻ അങ്ങനെ അല്ല ലാൽ സാറല്ല മണിച്ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഇത് ഈ സീരിയല് ചെയ്തിരുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് ശരണ്യ. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് വരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് പോയി ചെയ്തു. ഞാൻ എറണാകുളത്ത് ഉണ്ടാവുമ്പോ തന്നെ അവിടുന്ന് വണ്ടി എടുത്ത് പോയി തിരിച്ചു വന്നു. അങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു ഷൂട്ടിങ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ആലപ്പുഴയല്ല, അവിടെ അടുത്ത് തന്നെയായിരുന്നു അതിന്റെയും ഷൂട്ടിങ്. അപ്പൊ അത് വലിയ ഈസി ആയിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എക്സാംസും കാര്യങ്ങളും ഒക്കെ വന്നു. ഞാന് അതിന്റെ ഇടയിൽ ഇപ്പൊ ഇതിന്റെ ഇടയിൽ എന്റെ 10th കഴിഞ്ഞു. അതായത് ബാലേന്ദ്ര മേനോൻ സാറിന്റെ സീരിയൽ ചെയ്ത് കഴിഞ്ഞ് എസ് എൽ സി എക്സാമിന് വേണ്ടി ഒരു 6 months മാറ്റി ഗ്യാപ്പ് എടുത്തു. വേണ്ട അതിന് സീരിയൽ എന്ന് പറഞ്ഞ് നാട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഓണക്കാലത്ത് ബിജു അനുഗ്രഹ ആ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ശരണ്യ ഇന്ന സീരിയൽ അഭിനയിച്ച കുട്ടിയല്ലേ, ഇങ്ങനെ അനില ശ്രീകുമാർ ശ്രീമാറല്ല ഒരു ബ്യൂട്ടീഷ്യൻ ആന്റി അനില ജോസഫ് ആണ് ശരണ്യയുടെ നമ്പർ തന്നത്. ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി കവർ പേജ് എടുക്കാൻ വേണ്ടിയാണ്. കുറെ കുട്ടികളുണ്ട് ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നായികമാരൊക്കെ തന്നെ ഉണ്ട്, പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കവർ പേജ് അല്ലേ, കവർ പേജ് ഒരു വഴിത്തിരിവായിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളും. അപ്പൊ ശരി ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ എക്സാംസ് നടന്നു, അല്ല എക്സാംസ് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഈ കവർ പേജ് ഒരു ഓണക്കാലത്ത് സെയിം ഡ്രസ് ഇട്ടിട്ട് പിന്നെ അവിടെ കവർ പേജിന് ചെയ്തു. അത് ആ ഓണത്തിന് വന്നു. ഈ കവർ പേജ് രശ്മി ചേച്ചി, രശ്മി സോമൻ ചേച്ചി ഒരു ബ്യൂട്ടി പാർലറിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവർ ഒരു ഹീറോയിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനാണ് അവര് അതിലോട്ട് വിളിച്ചു. അത് നന്നായി ചെയ്തു. അത് കഴിഞ്ഞ് 10th കഴിഞ്ഞ് +1 +2 +2 സമയത്താണ് ഈ സീരിയലൊക്കെ നടക്കുന്നത് രശ്മി ചേച്ചിയുടെ. അങ്ങനെ ആ സീരിയൽ കഴിഞ്ഞ് ചാക്കോ രണ്ടാമനിലെത്തി. ചാക്കോ രണ്ടാമനില് കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ, അതും കൂടെ കഴിഞ്ഞ് മതി ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുക, ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടില് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് മണിയൻ പിള്ളേർ ചേട്ടൻ വിളിക്കുന്നത്. ഇങ്ങനെ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞിട്ടൊരു മൂവി എടുക്കാൻ പോകുന്നു. അതിൽ ലാലേട്ടന്റെ അനിയത്തിയായിട്ട് പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കാരണം ശരണ്യെ കാണുമ്പോൾ ഒരു ലാലിന്റെ അനിയത്തി ആക്കാൻ പറ്റിയ ഒരു കുട്ടിയെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഫോട്ടോ കണ്ടിട്ട്. അപ്പോ നിങ്ങൾക്കൊന്ന് നേരിട്ട് വന്ന് ഡയറക്ടറെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചുമ്മാ എനിക്കൊന്നും പോയി അവിടം വരെ പോയി എന്ന്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ തിരിച്ചു വരട്ടെ, അതിന്റെ കാര്യമൊന്നും ഇല്ല അമ്മ, വേണ്ടാന്ന് പറയാന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു. എന്തിനും ഈ അഭിപ്രായം അമ്മയോടാണോ ആദ്യം ചോദിക്കുന്നത്? ആ അമ്മയാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ എന്നെ അല്ല അന്നും വിളിച്ച് സംസാരിക്കുന്ന അമ്മയുടെ അടുത്താണ്. ഈ റീസെന്റ് ആയ ഒരു 3 years ആയുള്ളൂ ഞാൻ സംസാരിക്കാൻ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുവരെ അമ്മ തന്നെയാണ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ വേണ്ടമ്മ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അന്നും ഈ പറഞ്ഞ പോലെ ഒരു മരണം സംഭവിച്ച് ഞങ്ങളെല്ലാവരും തറവാട്ടിലായിരുന്നു. അപ്പൊ വിചാരിച്ചു ഓ ശരി വേണ്ട അത് വിട്ടല്ലോ, ഇനി നല്ലത് ഏതെങ്കിലും വരിക, ഇനിയിപ്പോ ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്ത് തീരെ നിവൃത്തിയില്ലെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ എങ്ങനെ വിളി വിടുന്നില്ല എന്നുള്ള ലക്ഷണം. ഈ മരണവും കവർ പേജും നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ വേണ്ടമ്മ വിട്ടേക്ക് എന്നിങ്ങനെ പറഞ്ഞ് അപ്പൊ വീണ്ടും ഇദ്ദേഹം വിളിച്ചു. ഇത് നല്ലൊരു ചാൻസ് ആണ്. അപ്പൊ ഞാന് അമ്മ പറഞ്ഞ് അത് അങ്ങനെ അതുകൊണ്ടല്ല, ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെ ഞങ്ങൾ തിരിച്ചു അയക്കില്ലേ, ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് കാരണം? അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോ ഞങ്ങൾ അങ്ങ് വന്നാ പോരെ, കാണേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഓ അങ്ങനെയാണോ ഓക്കെ ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പുള്ളി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ മൈ ഗോഡ് നമ്മളീ ഇത്തിരി ഉള്ള കാലം തൊട്ട് സ്ക്രീനിൽ മാത്രം കാണാൻ പോകുന്ന ഒരാളിനെ
നേരിട്ട് കാണാൻ പോകുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് മാത്രമേ എനിക്ക് ആ പടത്തില് അഭിനയിക്കാൻ പോകുമ്പോ ഉണ്ടായിരുന്നുള്ളു. അല്ലെങ്കിൽ ഞാൻ അതിന്റെ കഥ എന്താ അങ്ങനെ ഒന്നും ഞാൻ ചോദിച്ചില്ല. ലാലേട്ടനോടൊപ്പം അഭിനയിക്കുന്നു എന്നുള്ള ഒരു ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അത്. അയ്യോ, ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു. ലാലേട്ടന്റെ കൂടെ ശരിക്കും പറഞ്ഞാല് ഫസ്റ്റ് കോമ്പിനേഷൻ സീൻ ഇല്ലായിരുന്നു അന്ന്. ഞാൻ ചെല്ലുന്ന ദിവസം ലാലേട്ടന് സീൻ ഇല്ലായിരുന്നു അന്ന്. ഞാനും സായികുമാറുകളും അങ്ങനെയൊക്കെ ആയിരുന്നു. ആ കുറച്ച് സംഭവങ്ങളാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ എനിക്കിങ്ങനെ ഞാനും എന്റെ ഒരു അനിയത്തിയായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അതും കണ്ണൂരിൽ നിന്നാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഈ ലാലേട്ടനെ കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാണ്. ഇതുവരെ കാണാത്ത ഒരാളല്ലേ, അങ്ങനെ കൊണ്ട് നടക്കാണ് കേട്ടോ. അപ്പൊ അന്ന് വൈകുന്നേരം ഫസ്റ്റ് സീൻ എനിക്ക് തോന്നുന്നു ആ ഒരു ഒരു തട്ടുകടയുടെ അവിടെ എടുക്കുന്ന സീൻ. അപ്പൊ നമ്മൾ ഈ ലാലേട്ടനെ കാണാൻ പോവാണെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം റെഡി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ലൊക്കേഷൻ്റെ ഒരു മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് ആളിങ്ങനെ ഭയങ്കര കൂളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പോയി ഷേക്കാനൊക്കെ കൊടുത്ത് ഭയങ്കര ജോളിയായിരുന്നു പുള്ളി. നന്നായിട്ട് സംസാരിച്ചു, ചെറിയ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. നല്ല ഒരു ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു ആ ലൊക്കേഷനിൽ. ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ ഒരു മലയാളത്തിലെ എവർഗ്രീൻ ഒരു ഹീറോടൊപ്പം നമുക്കൊരു അനിയത്തി വേഷം. അതെ അതെ, ഒരു നല്ല കെയറിംഗ് ഉള്ള ഒരു ക്യാരക്ടർ. അതിനുശേഷം പിന്നെ മലയാള സിനിമകളെല്ലാം ചെയ്തായിരുന്നു. അതിനുശേഷം മലയാള സിനിമ ചെയ്തത് തലപ്പാവ്, മധുബാലേട്ടന്റെ തലപ്പാവ്. അതിനിടയിൽ ഞാൻ രഹസ്യം എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് രാത്രി 10 ഈ തമിഴ് സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് തമിഴ് സിനിമയിലേക്കുള്ള പോക്ക് എങ്ങനെയായിരുന്നു? തമിഴ് സിനിമയില് എനിക്ക് ആക്ച്വലി എനിക്ക് അറിയത്തില്ല. ഒരു ഒരു അരുൺ എന്ന് പറഞ്ഞിട്ട് ഒരാള് ചെന്നൈയിൽ നിന്ന് എന്നെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പടം എടുക്കാൻ പോകുന്നു, പച്ചയെങ്കര കത്ത്. ഈ ഈ പടം എടുക്കാൻ പോകുന്നു, അപ്പം ഇതിലേക്ക് ഹീറോയിൻസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ ഒരു രൂപമല്ല എന്റെ, വെച്ചാൽ ഭയങ്കര മലയാളിത്വം ഉള്ള ഒരു ഫിഗറാണ്. അപ്പോ അല്ല അത് നമുക്ക് മാറ്റാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം പറയാം. ഞാൻ ഞാൻ നല്ല വണ്ണമാണ്. അപ്പൊ ആര് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരാളെയാണ് തേടിക്കേണ്ടത്, അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ എനിക്ക് അത് കൊള്ളാലോ, അതെന്താ സംഭവം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മള് ട്രിച്ചിയില് ഈ ഡയറക്ടറെ കാണാനായിട്ട് പോയി. കീരാമൂർത്തി എന്ന് പറഞ്ഞിട്ട് ട്രിച്ചിയിലുള്ള പുള്ളിയുടെ ഫസ്റ്റ് പടമായിരുന്നു. പക്ഷെ പുള്ളി ഒരു 15 years ആയിട്ട് ഇൻഡസ്ട്രിയിൽ തങ്കർ ബച്ചന്റെ അസോസിയേറ്റ്. അപ്പം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി 15 years ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം അവിടെ പോയി പുള്ളിക്ക് കണ്ടോടാ എനിക്കറിയില്ല, എന്റെ ഭാഗ്യമാണോ പുള്ളിയുടെ ഭാഗ്യമാണോ. പുള്ളി കണ്ടോടനെ ഓക്കെ പറഞ്ഞു, വേറെ ഒന്നുമില്ല, ഓക്കെ നീയാണ് നായിക, വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ തമിഴില് എന്തൊക്കെയോ കഥ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്നാലും ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിലായ പോലെ എനിക്ക് കഥയെല്ലാം മനസ്സിലായി എന്നുള്ള രീതിയിൽ ഞാനും കൊറേ മൂളിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നൊരു പ്രത്യേകിച്ച് ഈ തമിഴിലേക്ക് നമ്മള് പോവാനായിട്ട് കൊറേ പേര് പുതുതായിട്ട് വരുന്ന നായികമാരെ താല്പര്യപ്പെടുന്നുണ്ട്, കൊറേ പേര് പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ ഒരു പക്ഷേ ലാംഗ്വേജിന്റെ പ്രശ്നം, പിന്നെ ഗ്ലാമറസ് ആവേണ്ടി വരുമെന്ന് പറയും. നമ്മള് പഴയ ഒരു കൺസെപ്റ്റ് വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ തമിഴ് സിനിമയിൽ പോവാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലാമർ വേഷങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെയുള്ള ആശങ്കകളൊന്നും ഇല്ലായിരുന്നു മനസ്സിൽ. കഥ കേട്ടപ്പോ അത് പക്ക വില്ലേജ് മേക്കപ്പ് പോലെ ഇടാൻ പറ്റൂല എന്നുള്ളത് മനസ്സിലായി. അതേ കേൾക്കണ്ടെന്നുള്ള അവസ്ഥയായി. പിന്നെ കഥ എനിക്ക് ഏകദേശം ഒരു ഐഡിയ. പിന്നെ എന്റെ ക്യാരക്ടർ ഡബിൾ റോളാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ക്യാരക്ടർ അത് ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്ന പോർഷൻ വന്നിട്ട് നല്ല തടിച്ച ഒരു പെണ്ണാണ്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പോർഷനിലോട്ട് ഇച്ചിരി മെലിഞ്ഞ ഒരു പെണ്ണാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു ഇത്. അതുകൊണ്ടാണ് അവര് തടിയുള്ള ആളിനെ നോക്കിക്കൊണ്ട് നടന്നത്. അങ്ങനെ അത് അതായത് ഫസ്റ്റ് ആദ്യത്തെ ഷെഡ്യൂൾ ഒരു 15 days ഉണ്ടായിരുന്നു. 15 days ആ ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 6 months ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതെനിക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടി കൂടിയാണ്. പക്ഷെ ഞാനുണ്ടോ കേൾക്കണം, ഞാൻ ഇവിടെ വന്ന് നല്ല തീറ്റിയൊക്കെ ആയിരുന്നു, വലുതായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല, പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ സെക്കൻഡ് ഷെഡ്യൂളിലേക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി വണ്ണം കുറച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ട് എന്നെ വിട്ടു. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാനിവിടെ വന്നിട്ട് തിരിച്ചും പഴയ പടിയായി. പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഏതുതരം ഭക്ഷണമാണ് കൂടുതൽ? അങ്ങനെ
വെജാണ് കൂടുതൽ ഇഷ്ടം. കുഞ്ഞുങ്ങനെ മീനൊക്കെ ഇഷ്ടം, ചെറിയ ചെറിയ മീനുകൾ. അതല്ലേ കുഞ്ഞുങ്ങൾ, അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ചോറും മീൻകറിയും കിട്ടിയാൽ മതി, വേറെ ഒന്നും ഇല്ല. പ്രത്യേകിച്ച് അമ്മ ഉണ്ടാക്കണം മീൻകറി ഒരു ക്രേസാണ്. അപ്പൊ പിന്നെ നമ്മൾ, ഞാൻ ഈ പറഞ്ഞവരെ വന്നോ അല്ലെങ്കിൽ ബോഡി അതൊന്നും ഞാൻ കെയർ ചെയ്യത്തില്ലായിരുന്നു ആ സമയത്ത്. ഇത് ഈ പടം ചെയ്തു വെച്ച് 3 ഇയേഴ്സിന് ശേഷമാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ രഹസ്യം ചെയ്യുന്ന സമയത്താണ് ഈ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കിയത്. അപ്പൊ അറിയാലോ, രഹസ്യം എന്ന് പറയുന്നത് ഞാൻ പീക്ക് സ്റ്റേജിൽ നിൽക്കായിരുന്നു വണ്ണത്തിൽ. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതും മറ്റേതും പോയി ചെയ്തു. പിന്നെ ഈ സെക്കൻഡ് ഷെഡ്യൂളിക്ക് വേണ്ടി കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് ഒരിത്തിരി ഒക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ക്യാരക്ടറും ചെയ്തു. അങ്ങനെ പിന്നെ ഈ പടം വെച്ചോണ്ടിരുന്നു. നല്ലൊരു സ്റ്റോറിയും അല്ല, ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. അത് ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ എന്താ പറയാ, ഒരുപാട് ചെയ്യാനുള്ള കഥാപാത്രം എന്ന് എനിക്ക്